ടെൻഷൻ ഉണ്ടാക്കുന്ന, ഹമ്മുണ്ടാക്കുന്ന, ദാരിദ്ര്യമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒറ്റയടിക്ക് ഞാനൊന്ന് വായിച്ചു പോകാം. ഇമാം സർവാന റളിയല്ലാഹുവിന് പറയുകയാണ്, ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് തോതനുസരിച്ച് അവന്റെ റിസ്ക്കിന്റെ വിശാലത കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു തആല കുറച്ചു കളയും. അതിൽപ്പെട്ട ഒന്ന് അൽ കദിബു, കള്ളം പറയലാണ്. ധാരാളം ഉറങ്ങലാണ്. ഇതെല്ലാം തൂജിബുൽ ഫഖ്ര, മനുഷ്യന് ദാരിദ്ര്യവും ഹമ്മും ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഇതുപോലെ തന്നെ വസ്ത്രമില്ലാതെ ഒരാൾ ഉറങ്ങുന്നതും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾക്ക് ഹമ്മുണ്ടാക്കി തീർക്കും, ദാരിദ്ര്യമുണ്ടാക്കി തീർക്കും. അയാൾ ഒന്നുകൊണ്ടും ശരീരം മറക്കുന്നില്ല. അത് അവന് ഹമ്മുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയ കാരണന്മാരിതൊക്കെ പറയാറുണ്ട്, വല്ല അക്കുലുച്ചുനുപൻ, ജനാപത്തുകാരനായിട്ട് ഭക്ഷണം കഴിക്കുക, ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടു, പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒതുവെങ്കിലും ഉണ്ടാക്കിയിരിക്കണം. ചുരുങ്ങിയത് കുളിക്കുകയാണ് വേണ്ടത്. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, കുളിച്ചിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ കുളിച്ചിട്ട് ഉറങ്ങുക, അതുപോലെ നമ്മുടെ രക്തം ശരീരത്തിൽ നിന്ന് നീക്കുക, അല്ലെങ്കിൽ വല്ല മുടിയോ മറ്റോ നമുക്ക് ശേവോ മറ്റോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ കുളിക്കണം. കാരണം കുളിക്കാതെ നമ്മൾ ശരീരത്തിൽ നിന്ന് മുടിയോ മറ്റോ ഒഴിവാക്കിയാൽ നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ പ്രതിയോഗിയായി മഹ്ശറയിൽ വരുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഭക്ഷണത്തടികയിൽ വീണിട്ടുള്ള, സുപ്രയിൽ വീണിട്ടുള്ള ഭക്ഷണത്തെ നിസ്സാരവൽക്കരിക്കുക, ടെൻഷൻ ഉണ്ടാക്കും, ദാരിദ്ര്യമുണ്ടാക്കും. അതുപോലെ തന്നെ സവാളയുടെ തൊലിയെ കരിച്ചു കളയുക, വെളുത്തുള്ളിയുടെ തോല് കരിച്ചു കളയുക. രാത്രിയിൽ അടിച്ചു വാരുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കച്ചവടക്കാര് ശ്രദ്ധിക്കണം. നമ്മുടെ രാത്രിയിലാണ് കട അടച്ചു വരിക. എത്ര കച്ചവടം ചെയ്തും വർക്കത്തില്ല എന്ന് പറയണ്ട, അതിന് വർക്കത്തില്ലാത്തതിന്റെ കാരണമാണ് ഇത് പറയേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ രാവിലെ അടിച്ചു വാരി തുടങ്ങുക. രാത്രി അടിച്ചു വരാൻ പാടില്ല. അടിച്ചു വാരിയാൽ തന്നെ ആ കുപ്പയെല്ലാം വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂട്ടി വെക്കുക. അത് ചെയ്യരുത്. ഇന്നിപ്പോ പുതിയ ലോകത്ത് നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ് വട്ടമുണ്ട്. എന്നിട്ട് അതെല്ലാം ഒരുക്കി രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമാണ് വീട്ടിൽ നിന്ന് മറിച്ചു കളയുക. അത് അവിടെ വീട്ടിൽ തന്നെ വെക്കുകയാണ്. ഇവിടെയൊക്കെ സംഭവിക്കണം എന്താണെന്നറിയോ? വൃത്തി എന്ന് പറയുന്നിടത്താണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുക. ഇതൊക്കെ വൃത്തികൾക്കെതിരാണ്. അതുകൊണ്ട് വൃത്തികേടുകളാണ്. ഇവിടെയൊന്നും റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയുമാണ് ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെയും അയാളുടെ ഗുണത്തിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അത് ഇല്ലാതെയാക്കുന്ന ചില തടസ്സ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം. അതുപോലെ മാതാപിതാക്കളുടെയോ ഗുരുക്കന്മാരുടെയോ മുമ്പിലൂടെ കുട്ടികൾ നടന്നു പോകുക. അതാ മാതാപിതാക്കളുടെ പേര് വിളിക്കുക, ഇത് ടെൻഷൻ ഉണ്ടാക്കുന്ന, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. മണ്ണിൽ കളിക്കുക, നിസ്കാരം കൊണ്ട് നിസ്സാരവൽക്കരിക്കുക. നിസ്കാരം സുബൈപ്പേതായി കളായി. ഇപ്പൊ ദുഹറും കൂടിയാണ് കഴിഞ്ഞോട്ടെ. അസറും കഴിഞ്ഞപ്പോ മകരവിക്ക് ഒന്നിച്ചാണ് നിസ്കരിക്കുക. അല്ലെ, ഇതും കൂടി ജാമാക്കണവര് വേണ്ടല്ലോ. ജിമ്മിന്റെ മേഖലയിൽ കൂടി വിടുമ്പോഴാണ് ജാമാവട്. ധരിച്ച വസ്ത്രം തുന്നിയ, അതൊക്കെ പഴയ കാരണന്മാർ പറയുന്ന കാര്യമാണ്. എനിക്ക് കിതാബിലെ തെളിവുണ്ട്. വീട്ടിലുള്ള ചിലന്തി വലകൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ചിലന്തി വല വീട്ടിലുണ്ടായിട്ട് അത് തട്ടാതിരിക്കുക, ചിലന്തി വല നീക്കം ചെയ്യണം. അത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുക എന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നതാണ്. അതുപോലെ പള്ളിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോവുക.
അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹു തആലക്ക് നാടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളിയും അല്ലാഹുവിന് കോപമുള്ള സ്ഥലം അല്ലാഹ് അതാ കമ്പോളവുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങാടിയിലേക്ക് പെട്ടെന്ന് പോവുക, അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ വളരെ താമസിച്ചു വരിക, പാത്രങ്ങൾ കഴുകാതെ രാത്രി കൂട്ടി വെക്കുക. അത് നമ്മളെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. പാത്രങ്ങൾ കഴുകണം, കാരണം കഴുകിയ പാത്രങ്ങൾ അത് കഴുകിയ വ്യക്തിക്ക് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാചകരായിട്ടുള്ള ദരിദ്രവാസികളിൽ നിന്ന് അവർക്ക് കിട്ടിയ റൊട്ടി കഷ്ണങ്ങൾ നമ്മൾ വാങ്ങി തിന്നുക. എരന്ന് തിന്നവനെ തുരന്ന് തിന്നാന്ന് പറയണേ കണ്ണന്മാര്. ഞങ്ങൾ മലപ്പുറത്ത് പറയല് പിന്നെ എന്താണ് ചട്ടി നക്കിയവന്റെ ചെറിയിൽ നക്കുകയെന്ന് പറയും. ഭക്ഷണമില്ലാത്തതുകൊണ്ട് അയാൾ ചട്ടി നക്കി തുടക്കുകയാണ്, അപ്പൊ മറ്റേയാൾ അവന്റെ ചെറിയിൽ തുടക്കുക അല്ലേ. അത് ചെയ്യാൻ പാടില്ല. ഊതിയിട്ട് വായ കൊണ്ട് ഊതിയിട്ട് വിളക്ക് കിടക്കുക കെടുക്കുക. പൊട്ടിയ പേന കൊണ്ട് എഴുതുക, പൊട്ടിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക, പൊട്ടിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക. അതുപോലെ പല്ല് പോയ ചീപ്പ് കൊണ്ട് വാരുക. മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഇടം വരുത്താതിരിക്കുക. ഇരുന്നുകൊണ്ട് തലപ്പാവ് ധരിക്കുക. നിന്നുകൊണ്ട് പാന്റ് ധരിക്കുക. അത് സാധാരണ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. നിന്നുകൊണ്ട് പാന്റ് ധരിക്കാൻ പറ്റൂല, ഒരു കസേരയിൽ ഇരിക്കണം, എന്നിട്ട് വലത്തേക്കാലിടുക ഇടത്തേക്കാലിടുക, അങ്ങനെ തുടയുടെ പൃഷ്ഠഭാഗം എത്തുമ്പോ അങ്ങനെ ഇരിക്കുക. ഇതാണ് അതുപോലെ പിശുക്ക് കാണിക്കുക. പ്രിയപ്പെട്ടവരെ, പിശുക്ക് എന്ന് പറഞ്ഞാൽ സാധാരണയിൽ പൊതുമേഖലയിൽ സഹായിക്കേണ്ടതിന് കൊടുക്കാതിരിക്കുന്നതിനാണ് ബുഖ്ലു എന്ന് പറയാ. തക്തീർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളിൽ, കുടുംബിനികൾക്ക് വേണ്ട കാര്യങ്ങളിലെല്ലാം വീഴ്ച വരുത്തുന്നതിനാണ് തക്തീർ എന്ന് പറയാ. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അമിതവ്യയം, ദുർവ്യയം. ഇതെല്ലാം ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതുമാണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ ഇമാമിങ്ങൾ, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ തുഹഫയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ സർവാനിയിൽ നമുക്ക് കാണാം.